വീണ്ടും വക്രദൃഷ്ടിയിലേക്ക്. കണ്ണൂരിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ മനസ്സിൽ വെച്ച് കണ്ണൂരേക്ക് വണ്ടി കയറുന്നവർക്ക് ഒരു ആശങ്കയും വേണ്ട. പി കെ ശ്രീമതി ടീച്ചർ ഉറപ്പ് നൽകുന്നു. സംശയമുണ്ടെങ്കിൽ കണ്ണൂരിലെ കലോത്സവ വേദിയിലെത്തിയ കെ എസ് ചിത്രയോട് ചോദിക്കാം. എനിക്ക് ചോദിക്കാനുള്ളത്, പലരും തിരുവനന്തപുരത്ത് നിന്നൊക്കെ കണ്ണൂരേക്ക് വരുന്ന സന്ദർഭത്തിൽ എന്തോ ചിലരൊക്കെ പറഞ്ഞു കണ്ണൂരേക്ക് വരുമ്പോൾ കുറേ ആശങ്കയുണ്ട്. പക്ഷേ കണ്ണൂരേക്ക് വന്നവരൊന്നും തിരിച്ചു പോകുമ്പോൾ ആ ആശങ്ക അടിസ്ഥാനരഹിതമാണെന്ന് മാത്രമല്ല, കണ്ണൂരിലെ ജനങ്ങളെപ്പോലെ ഇത്രയേറെ സ്നേഹസമ്പന്നരായിട്ടുള്ള ആളുകൾ വേറെ ഇല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് കേട്ടിട്ടുള്ളത്. ഞാൻ അങ്ങനെയേ കേട്ടിട്ടുള്ളൂ. അത് തന്നെ ആയിരിക്കില്ലേ എൻ്റെ പ്രിയ സഹോദരി അനുജത്തി ചിത്രക്കും? എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഞാനൊരു ഒരാഴ്ച മുമ്പ് ഇവിടെ നമ്മുടെ കണ്ണൂർ തന്നെ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ അവിടെ 14 വർഷം കൂടുമ്പോൾ, കരിവല്ലൂർ, അതെ, കരിവല്ലൂരിലെ ഒരു 14 വർഷം കുടുംബം വരുന്ന ഉത്സവമാണ്. അപ്പം അതിനെ വിളിച്ചു. അപ്പം അതിന് വന്നു. വന്നപ്പോൾ എനിക്ക് ക്രൗഡ് ഓഡിയൻസിനെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഭയം എന്ന് വെച്ചാൽ അത്ര തിങ്ങിയിട്ടായിരുന്നു ആൾക്കാരെയോ, ഇനി വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെയുള്ള ഭയം ഉണ്ടായിരുന്നു. അപ്പം ഓർഗനൈസേഴ്സ് വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയും, ചേച്ചി ആ സൈഡിൽ ഭയങ്കര ബഹളം ഉണ്ടാക്കണോ, ചേച്ചി ഒന്ന് പറയും, അപ്പോൾ ഒന്ന് ചേച്ചി ഒന്ന് പറഞ്ഞാലേ അവർ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഇവിടെ സ്ത്രീജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെടണു എന്ന് പറഞ്ഞു. പക്ഷേ ഒരു എന്ത് പറഞ്ഞാലും അതങ്ങനെ അക്ഷരം പ്രതി അനുസരിക്കുകയോ തിരിച്ചൊരു ബഹളം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യാതെ പാടുന്ന പാട്ടുകൾ കൂടെ ഏറ്റു പാടുന്ന ഒരു ക്രൗഡായിരുന്നു. ഞാൻ ഇത്രയും നല്ല ഓഡിയൻസിനെ വരക്കാൻ വളരെ കോപ്പറേറ്റീവായിട്ട് വളരെ നല്ല രീതിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ സാധിച്ചു. ഇപ്പോൾ ഒരു നേരം 100,000 ആളുകൾ ഒന്നിച്ചിരുന്നാലും ഇവിടെ ഒരു പ്രശ്നവും ഉണ്ടാകാൻ പോകുന്നില്ല. അതാണ് കണ്ണൂരിന്റെ ഒരു പ്രത്യേകത. എനിക്കിഷ്ടം ചിത്രക്കിഷ്ടമുള്ള പാട്ട് ഒന്ന് പാടുന്നതാണ് എനിക്കിഷ്ടം. രാജഹംസമേ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കുമിണ്ടുമോ എവിടെ സ്നേഹഗായകൻ രാജഹംസമേ. ഇതോടെ ഇന്നത്തെ വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും നാളെ ഇതേ സമയം. നന്ദി, നമസ്കാരം.